നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഒന്നിനും കോടതിയിൽ തെളിവില്ല. ദൈവമേ, എത്രയും വേഗം ഒന്ന് വന്നാ മതിയായിരുന്നു. അമ്മ, അപ്പോഴും ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങളുണ്ട്. മനീഷ ആരാണ്? ഡാഡി അവളും തമ്മിലുള്ള റിലേഷൻ എന്താ? ഡാഡി എന്തിനാ അവളെയും കൊണ്ട് ആ സമയത്ത് ബീച്ചിൽ പോയത്? ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരവില്ലല്ലോ. നീ എന്തൊക്കെ പറയുന്നേ? ഡാഡിയെ നീ കുറ്റവാളിയൊക്കെ ആണോ? അതോ പോലീസുകാരെ പോലെ ഡാഡി തന്നെ ഇത് ചെയ്തതെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? അതല്ല ഏച്ചി, പത്രക്കാരെന്തൊക്കെ എഴുതി വെക്കുന്ന, സോഷ്യൽ മീഡിയയില് ഇത് തന്നെയാ വാർത്ത വരുന്നത്. കൊല്ലപ്പെട്ട മനീഷയ്ക്ക് ഡാഡിയുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ലെങ്കിൽ അവര് ഡാഡിയുടെ കാറിൽ എങ്ങനെ എത്തി? ഇനിയിപ്പോ ലിഫ്റ്റ് ചോദിച്ചു തന്നെയാന്ന് ഇരിക്കട്ടെ. ആ കാര്യം ഡാഡി എന്തിനാ ഒളിപ്പിച്ചു വെക്കുന്നത്? ഇതൊക്കെയാണ് ചോദ്യങ്ങള്. മേഘ്ന, ഡാഡിയെ കുറിച്ച് മറ്റുള്ളവർ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം, പക്ഷേ സ്വന്തം വീട്ടിലുള്ളവരും ഇങ്ങനെ സംശയത്തോടെ കാണുന്നത് ശരിയാണോ മോളെ? അമ്മ, എവിടെ ചെന്നാലും കള്ളന്റെയും കൊലപാതകയുടെ മോളാന്ന് പറഞ്ഞ ആൾക്കാരെന്നെ കളിയാക്കുന്നത്. അച്ഛൻ എത്ര നാളായി ഈ കള്ളക്കടത്ത് തുടങ്ങിയിട്ടെന്നൊക്കെ പറഞ്ഞ് പലരും പരിഹസിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ മുന്നിൽ ഇതൊക്കെ കേട്ടും സഹിച്ചും ജീവിക്കുന്നതൊക്കെ ഞാനാ. അതുകൊണ്ട് തന്നെ ഈ കേസിന്റെ സത്യം അറിഞ്ഞേ പറ്റൂ. ലോകത്തിന് മുന്നിൽ എന്റെ ഡാഡി തെറ്റ് ചെയ്തിട്ടില്ലെന്ന് തെളിയിക്കേണ്ടത് ഇപ്പോ എന്റെയും കൂടി ആവശ്യമാ. പക്ഷെ അതിനു മുന്നേ ഡാഡിക്ക് എന്താണ് ആ കുട്ടിയായിട്ടുള്ള ബന്ധമെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. മോളെ, ഡാഡി നിങ്ങളെ എന്നെയും എത്ര മാത്രം ഇഷ്ടപ്പെട്ടിരുന്നു എന്നറിയാലോ. നമുക്ക് പ്രാർത്ഥിക്കാം ഈ കഷ്ടകാലം ഒന്ന് മാറിക്കിട്ടാൻ. അതേ ഇപ്പൊ ചെയ്യാനുള്ളൂ, അതല്ലാതെ മറ്റൊരു വഴിയില്ലല്ലോ. എന്റെ ഈശ്വരാ.